അട്ടപ്പാടി ശിശുമരണത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ 2017-19 ഇടയിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബത്തിനാണ് 1 ലക്ഷം രൂപ ധനസഹായം നൽകുക. വിവരങ്ങളുമായി മുഹമ്മദ് ഇമ്രാനാണ് ചേരുന്നത്. ഇമ്രാൻ, ഈ വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സഹായധനം നൽകാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നല്ലോ, ഇതിനു പിന്നാലെയാണോ ഇപ്പോൾ സർക്കാർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്? വിവരങ്ങൾ. തീർച്ചയായും അമിന, അങ്ങനെ തന്നെ വേണം പറയാൻ. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് സർക്കാരിന്റെ ഉത്തരവിറങ്ങിയത്. അതായത് 2017 ജൂലൈ മുതൽ 2019 ഓഗസ്റ്റ് വരെ മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബത്തിനാണ് സഹായധനം നൽകുക. ഇക്കാലയളവിനിടയിൽ 25 മാസത്തിനിടയിൽ 23 കുട്ടികളായിരുന്നു അട്ടപ്പാടിയിൽ മരിച്ചത്. ഇതിനു പിന്നാലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം നൽകണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്നാണ് ഇന്ന് സർക്കാർ ഓരോ കുടുംബത്തിനും 1 ലക്ഷം രൂപ എന്ന നിലയിൽ ധനസഹായം നൽകുന്നതായി ഉത്തരവിറക്കിയത്. പാലക്കാട് ജില്ലാ കളക്ടർ നേരത്തെ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങളിൽ ഭൂരിഭാഗവും അരിവാൾ രോഗം, അമ്മമാരുടെ അരിവാൾ രോഗം, അതുപോലെ തന്നെ കുട്ടികളുടെ തൂക്കക്കുറവ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം പോലും 12 നവജാത ശിശുക്കൾ മരിച്ചു എന്നതാണ് അനൗദ്യോഗിക കണക്ക്. ഏതായാലും ഈ സർക്കാർ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഈ അടുത്തും നേരിട്ടിരുന്നു കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട്. ഏതായാലും ഇതിനിടയിലാണ് സർക്കാർ ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമീന.